നിങ്ങൾ ചെസ്സിൽ ഗ്രീക്ക് ഗിഫ് സാക്രിഫൈസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരു നല്ല ചെസ് പ്ലെയർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ്. ഈ പൊസിഷനിൽ വൈറ്റ് കളിക്കുന്ന ബ്രില്യൻ മൂവ് ബിഷപ്പ് ടേക്സ് എച്ച് സെവൻ ചെക്കാണ്. ഇവിടെ ബ്ലാക്കിന് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഈ ബിഷപ്പിനെ എടുക്കാം, അല്ലെങ്കിൽ കിങ് എച്ച് എയ്റ്റ് പോകാം. രണ്ട് വേരിയേഷനും നോക്കാം. കിങ് എച്ച് എയ്റ്റ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് ജി ഫൈവിന് ശേഷം ഫോളോഡ് ബൈ ക്യൂൻ എച്ച് ഫൈവ്, ഇവിടെ വൈറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വേരിയേഷനിലോട്ട് നോക്കാം. കിങ് ടേക്സ് എച്ച് സെവൻ, ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്ത് കിങ് വെച്ച് എടുക്കുന്നു. ഇവിടെ നമ്മൾ കളിക്കുന്നത് നൈറ്റ് ടു ജി ഫൈവ് ആണ്. നൈറ്റ് ടു ജി ഫൈവ് ചെക്ക്. ഇവിടെ ബ്ലാക്കിന് പല ഐഡിയ ഉണ്ട്. കിങ് ജി എയ്റ്റ് പോവാം, കിങ് എച്ച് എയ്റ്റ് പോവാം, കിങ് എച്ച് സിക്സ് പോവാം, കിങ് ജി സിക്സ് പോവാം. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ ക്യൂവിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാ വേരിയേഷനും നോക്കാം. കിങ് എച്ച് എയ്റ്റ് പോയി കഴിഞ്ഞാൽ ക്വീൻ എച്ച് ഫൈവ് ചെക്ക് ഫോളോഡ് ബൈ കിങ് ജി എയ്റ്റ്, ഇവിടെ നേരെ ചെക്ക് മേറ്റ് സംഭവിക്കും. ഇനി കിങ് ജി എയ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ ക്വീൻ എച്ച് ഫൈവ്, ഇവിടെ മേറ്റ് ത്രെട്ടൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് ഇവിടെ ആകെ ചെയ്യാവുന്ന ഐഡിയ റൂക്ക് ഇ എയ്റ്റ് ആണ്, അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ക്വീൻ ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതും ലൂസിംഗ് ആണ്. ചെക്ക് കിങ് എച്ച് എയ്റ്റ്, വീണ്ടും ചെക്ക് കിങ് ജി എയ്റ്റ്, ക്വീൻ എച്ച് സെവൻ ചെക്ക്, കിങ് എഫ് എയ്റ്റ്, ക്വീൻ എച്ച് എയ്റ്റ്, ഇവിടെ ക്വീൻ ടേക്സ് ജി സെവൻ, ഇവിടെ ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്വീൻ എച്ച് ഫൈവിന് ശേഷം നമ്മൾ കണ്ടു ഇവിടെ വൈറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അതുകൊണ്ട് തന്നെ കിങ് എച്ച് എയ്റ്റിലോട്ട് പോകുന്നതും ജി എയ്റ്റിലോട്ട് പോകുന്നതും വളരെ നല്ല ഐഡിയ അല്ല. ഇനിയുള്ള ഓപ്ഷൻസ് കിങ് ജി സിക്സും കിങ് എച്ച് സിക്സും ആണ്. രണ്ടും നമുക്ക് വിലയിരുത്താം. കിങ് എച്ച് സിക്സ് കളിച്ചു കഴിയുമ്പോൾ ഇവിടെ കളിക്കുന്ന ബ്രില്യൻ മൂവ് നൈറ്റ് ടേക്സ് എഫ് സെവൻ. ഇവിടെ ഒരു ഡബിൾ ചെക്കാണ്, ബിഷപ്പും വെച്ചും ചെക്കാണ്, നൈറ്റും വെച്ചും ചെക്കാണ്. അതുപോലെ തന്നെ ക്വീനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഇവിടെ ക്യൂവിനെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കിങ് ടു എച്ച് സിക്സും അത്ര നല്ല മൂവ് അല്ല. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ വേരിയേഷൻ കണ്ടു? കിങ് എച്ച് എയ്റ്റ് കണ്ടു, കിങ് ജി എയ്റ്റ് കണ്ടു, അതുപോലെ തന്നെ കിങ് എച്ച് സിക്സും കണ്ടു. ഇനി കാണേണ്ട ആകെയുള്ള വേരിയേഷൻ കിങ് ജി സിക്സ് ആണ്. ഓഫ്കോഴ്സ് ഇവിടെ ക്വീൻ ടേക്സ് നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് ക്വീൻ കളിച്ചിട്ട് വൈറ്റ് ഇവിടെ എന്തായാലും വിന്നിങ് ആണ്. ഇനി കണ്ട ആകെ വേരിയേഷൻ കിങ് ജി സിക്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ് വൈറ്റിന്, കാരണം ഒന്നാമതേ കിങ് ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അതുമാത്രമല്ല ക്വീൻ ഡി ത്രീ ചെക്ക് വരുന്നു ഇവിടെ. ഇവിടെ ബ്ലാക്ക് എന്തൊക്കെ കളിച്ചാലും കിങ് എച്ച് സിക്സ് കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി കിങ് എച്ച് ഫൈവ് ആണ് പോകണമെങ്കിലോ ഇവിടെയും കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. പോൺ ടു ജി ഫോർ ചെക്ക്, കിങ് ടേക്സ് ജി ഫോർ, ഇവിടെ ക്വീൻ എച്ച് ത്രീ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കിങ് എച്ച് ഫൈവിലോട്ട് പോകുന്നത് അത്ര നല്ല ഐഡിയ അല്ല. ഇവിടെ ആകെ കളിക്കാവുന്ന ബ്ലാക്കിൻ്റെ ഒരു ഗുഡ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺ ടു എഫ് ഫൈവ് ആണ്. പക്ഷേ ഇതും വീണ്ടും ലൂസിംഗ് ആണ്. ആഫ്റ്റർ നൈറ്റ് ടേക്സ് ഇ സിക്സ്, ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു, ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു ട്രിപ്പിൾ ഫോർ, ഇവിടെ വൈറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീക്ക് ഗിഫ്റ്റ് സാക്രിഫൈസ്.